വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്, നമുക്കിപ്പം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ സിലബസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ സിലബസ് ഡിസ്കഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്ത വേണമെങ്കിൽ കാണുക. അതിൽ കൃത്യമായി ഓരോ മോഡ്യൂൾസിൻ്റെ വെയിറ്റേജ് അറിഞ്ഞ് വേണം പഠിക്കാനായിട്ട്. ഈക്വൽ വെയിറ്റേജ് ആയിട്ടല്ല ഇപ്പോൾ സിലബസ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു നിയർലി 80 to 85 days ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഈ സമയത്തിനുള്ളിൽ എങ്ങനെ ഈ സിലബസ് കൃത്യമായി പഠിക്കാനും റിവൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതേ സ്റ്റഡി പ്ലാനിലായിരിക്കും നമ്മുടെ ക്ലാസ്സസും പോകുന്നത്. ഓക്കെ, സോ സെപ്റ്റംബർ 2 മുതൽ തുടങ്ങുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഓൾറെഡി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് ടൈം ഇതിന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മോഡ്യൂൾസും ഈക്വൽ ആയിട്ട് പഠിക്കാനും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് റിവൈസ് ചെയ്യാനും ടൈം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. നമ്മുടെ ലേണിനോ ആപ്പിൽ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ കോഴ്സ് അവൈലബിൾ ആണ്, ക്രാഷ് കോഴ്സ് ആയിട്ട് നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇതിൽ ഡെയിലി സ്റ്റഡി ഗോള് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. നമുക്ക് ഇതിനകത്ത് ലെക്ചർ വീഡിയോസ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ PDF നോട്ട്സ് PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. MCQ വീഡിയോസ് അതിന്റെ PDF അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മോഡ്യൂൾ വൈസ് ആയിട്ടും പിന്നെ റിവിഷൻ ടെസ്റ്റ് ആയിട്ടും ഫൈനൽ ടെസ്റ്റ്, അങ്ങനെ കുറേ അധികം മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതുകൂടാതെ നമ്മൾ പേഴ്സണൽ മെന്ററിംഗും ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ വരുന്ന കോഴ്സ് ഇപ്പം നമ്മൾ ഓഫർ പ്രൈസ് 1999 എന്നുള്ള ഓഫർ പ്രൈസിലാണ്. ഇത് ഓഗസ്റ്റ് 31 വരെ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസ് ഉണ്ടാവുക. നമ്മൾ അതിനുശേഷം സെപ്റ്റംബർ 2 മുതൽക്കാണ് നമ്മളുടെ ഈ ഒരു സ്റ്റഡി ഗോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നേ ദിവസം തന്നെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടില്ല, രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്റ്റഡി ഗോൾ ചിലപ്പോൾ 2 or 3 ദിവസം ആകുമ്പോൾ ബാക്കിയുള്ള നിങ്ങൾ അത് മേക്കോവർ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മളോടൊപ്പം സെപ്റ്റംബർ 2 മുതൽ തന്നെ പഠിക്കാനായിട്ട് റെഡി ആവുക. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് റെഡി ആവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിലെ ഫസ്റ്റ് കാണുന്ന ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മോഡ്യൂൾസും മോഡ്യൂൾ 1 to 10 നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതൊരു ഒരു 1 week എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ മോഡ്യൂൾസും നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു നവംബർ 8 അല്ലെങ്കിൽ ഒരു നവംബർ 10 മുന്നായിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിയും. അതിനുശേഷം റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 മുതൽ 8 വരെ 1 week മോഡ്യൂൾ 1, ദെൻ സെപ്റ്റംബർ 9 to 13 മോഡ്യൂൾ 2. അപ്പോൾ ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും ഇപ്പോൾ 2 മുതൽ 8 വരെ എന്ന് പറയുമ്പോൾ അതിൽ ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ ആ മോഡ്യൂളിന്റെ ടെസ്റ്റ് ചെയ്യാനാണ് പറയുക. അപ്പൊ അതോടൊപ്പം ആ മോഡ്യൂൾ പഠിക്കുകയും ഒപ്പം അതിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് പോകണം. ദെൻ മോഡ്യൂൾ 2 സെപ്റ്റംബർ 9 to 13 ആണ് ഇടുന്നത്. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഓണം വരെയാണ് അല്ലെ. അപ്പോൾ 14, 15, 16 നമ്മളൊരു 3 ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത ഡേറ്റ് വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 17 to 22 മോഡ്യൂൾ 3, സെപ്റ്റംബർ 23 to 29 മോഡ്യൂൾ 4, അടുത്ത സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 6 വരെ മോഡ്യൂൾ 5 ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒക്ടോബർ 7 to 9 നമ്മൾ മോഡ്യൂൾ 7, അത് ഒരു ഓർഡർ മാറാനുള്ള കാരണം അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ ഡേറ്റ് അനുസരിച്ചിട്ട് അത് ഓരോ ഞാൻ പറഞ്ഞ ഓരോ മോഡ്യൂളിലും ഓരോ വെയിറ്റേജ്, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം എഗെയിൻ നമ്മൾ ഒരു ഒരു കുറച്ച് ദിവസം നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, കാരണം പൂജ ഹോളിഡേയ്സ് വരെയാണ്. അപ്പൊ ബുക്ക് പൂജ ഒക്കെ ആവുന്ന സമയത്ത് ആ ടൈമിൽ പഠിക്കാൻ പറ്റില്ല കുറച്ച് പേർക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്ടോബർ 14 to 20 ആണ് മോഡ്യൂൾ 6 കൊടുത്തിരിക്കുന്നത്. ദെൻ ഒക്ടോബർ 21 to 27 മോഡ്യൂൾ 8, ദെൻ ഒക്ടോബർ 28 to നവംബർ 3 മോഡ്യൂൾ 9, ദെൻ നവംബർ 4 to 8. ചെറിയ മോഡ്യൂൾ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഒക്കെ നമ്മൾ ചെറിയ ചെറിയ മോഡ്യൂൾസിന് വെയിറ്റേജ് കുറഞ്ഞ മോഡ്യൂൾസ് നമ്മൾ കുറച്ച് ദിവസവും കൂടുതൽ പഠിക്കാനുള്ളതിന് കൂടുതൽ ദിവസം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നവംബർ 8 ആകുമ്പോഴത്തേക്കും മോഡ്യൂൾ 10 കഴിയും. പിന്നെ നമ്മൾ ഏതെങ്കിലും പഠിക്കാനൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നവംബർ 9 ഉം 10 ഉം ഒക്കെ അതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ നവംബർ 11 മുതൽ റിവിഷൻ തുടങ്ങാം.
ലെവൻ ടു ഫിഫ്റ്റീൻ, അതായത് നമ്മൾ റിവിഷൻ എങ്ങനെയാ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ മോഡ്യൂൾ. അപ്പൊ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ, അപ്പൊ ഫിഫ്റ്റീൻ വരെ നമ്മൾ എന്ത് ചെയ്യണം, മോഡ്യൂൾ വണ് മുതൽ മോഡ്യൂൾ ഫൈവ് വരെ ഓരോ ദിവസം ഓരോ മോഡ്യൂൾസ് ആയിട്ട് റിവൈസ് ചെയ്യാം. അതിനുശേഷം നവംബർ സിക്സ്റ്റീൻത്തിന് മോഡ്യൂൾ വൺ ടു ഫൈവ് വരെയുള്ള മോഡ്യൂൾസിന്റെ ടെസ്റ്റ്, അത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ടെസ്റ്റ് ഉണ്ടാവും. ദെൻ നവംബർ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു നെക്സ്റ്റ് മോഡ്യൂൾ സിക്സ് മുതൽ മോഡ്യൂൾ ടെന്ന് വരെ പഠിക്കുക. അങ്ങനെ ആ ഒരു ഫൈവ് മോഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നവംബർ ട്വന്റി തേർഡിന് മോഡ്യൂൾ സിക്സ് ടു ടെൻ വരെയുള്ള സെക്കൻഡ് ഹാഫ് മോഡ്യൂൾസിന്റെ ടെസ്റ്റ് ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നവംബർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആയിട്ടൊക്കെ നമുക്കൊരു ഫൈനൽ ടെസ്റ്റ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പഠിക്കാൻ തന്നിട്ട് നവംബർ ട്വന്റി ഫോർത്തിന് പഠിക്കാൻ തന്നിട്ട് നവംബർ ട്വന്റി ഫിഫ്ത്തിന് ഫൈനൽ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു നവംബർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ എല്ലാ മോഡ്യൂൾസും പഠിച്ച് റിവിഷനും കഴിഞ്ഞ് ഫൈനൽ ടെസ്റ്റും കഴിയും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്ലാനിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.